ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരിയിൽ ബി എസ് സി നഴ്സിങ്ങും അനുബന്ധ കോഴ്സുകളും പഠിക്കാനുള്ള വലിയൊരു അവസരമുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, ഏതുവരെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, ആപ്ലിക്കേഷൻ ഫീസ് എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ പ്രോസ്പെക്ട്സ് നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അപേക്ഷിക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് അവസാനിക്കുന്നത് 5-ാം തീയതിയാണ്. അതായത് സെപ്റ്റംബർ 5-ാം തീയതിയാണ് അവസാനിക്കുക. ഒരു എലിജിബിൾ ആയിട്ടുള്ള ആളുടെ കാൻഡിഡേറ്റ് ലിസ്റ്റ് ഒരു 16/9/2023 പ്രസിദ്ധീകരിക്കുമെന്നാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത് 4th October വെനസ്ഡേയിലായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് ബേസിക്കായ ഇൻഫർമേഷൻസ്. ഏതൊക്കെ കോഴ്സുകളാണുള്ളത്? ബി എസ് സി നഴ്സിംഗ് ആണ് ഒരു കോഴ്സ് എന്ന് പറയുന്നത്. പോണ്ടിച്ചേരിയിലാണ് ഈ കോഴ്സ് വരുന്നത്. അതിൻ്റെ കൂടാതെ അലൈഡ് കോഴ്സുകളായിട്ട് ഏതൊക്കെയാണ്? അലൈഡ് ഹെൽത്ത് സയൻസിൽ വരുന്നത് ഒന്ന് BMLS എന്നുള്ളതാണ്, ബാച്ചലർ ഓഫ് മെഡിക്കൽ ലബോറട്ടറി സയൻസ്. അതേപോലെ അനസ്തേഷ്യ ടെക്നോളജി, ഒപ്റ്റോമെട്രി, കാർഡിയാക് ലബോറട്ടറി ടെക്നോളജി, ഡയാലിസിസ് തെറാപ്പി ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഇൻ ബ്ലഡ് ബാങ്കിങ്, മെഡിക്കൽ റേഡിയോളജി ഇൻ ഇമാജിൻ ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, ഇങ്ങനെ വരുന്ന 11 കോഴ്സുകളാണ് അലൈഡ് കോഴ്സുകളിൽ വരുന്നത്. എത്ര സീറ്റുകളാണുള്ളത്? നഴ്സിംഗിന് 94 സീറ്റുകൾ ആകെയുണ്ട്. പക്ഷെ അതിൽ 85 സീറ്റും ഫീമെയിൽസിന് വേണ്ടി റിസർവ്ഡ് ആണ്, 9 സീറ്റ് മെയിൽസിന് വേണ്ടിയിട്ടുള്ളൂ. അലൈഡ് ഹെൽത്ത് സയൻസിൽ ആകെ 151 സീറ്റുകളുണ്ട്. അത് ബാച്ചലർ ഓഫ് മെഡിക്കൽ ലബോറട്ടറി സയൻസിൽ 37, അതേപോലെ അനസ്തേഷ്യ ടെക്നോളജിയിൽ 5, അങ്ങനെ ബാക്കിയുള്ള എല്ലാത്തിലും 5 സീറ്റുകളടക്കം 181 സീറ്റാണ് ആകെയുള്ളത്. അപ്ലിക്കേഷൻ ഫീസായിട്ടൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്യുക, അതിനുശേഷം രജിസ്ട്രേഷൻ ആരംഭിക്കുക. ഫസ്റ്റ് രജിസ്ട്രേഷനാണ്. രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസുകളാണ് കൊടുക്കേണ്ടത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്, നീറ്റ് മസ്റ്റായിട്ട് ക്വാളിഫൈ ചെയ്ത ആളുകൾക്കാണ് അത് അപേക്ഷിക്കാൻ സാധിക്കുക. നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻസ് ക്വാളിഫൈ ആയിരിക്കണം. അത് ഞാനൊന്ന് റിമൈൻഡ് ചെയ്യാണ്. നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്ത് ബാക്കിയുള്ള ഇൻഫർമേഷൻ കൊടുക്കാനുള്ളത്. നെയിം എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ SSLC ബുക്കിലുള്ളത് പോലെയും ആധാർ കാർഡിലുള്ളത് പോലെയൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഡീറ്റെയിൽസുകൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ബേസിക് മാർക്കുകൾ കാര്യങ്ങൾ, നീറ്റ് സ്കോറൊക്കെയാണ് കൊടുക്കേണ്ടത്. പിന്നീട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്യാനുള്ള അവസരം വരും. അപ്ലോഡ് ചെയ്യാനുള്ള അവസരത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലൈറ്റ് കളറിലുള്ള ഒരു ഫോട്ടോഗ്രാഫാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് നിങ്ങൾ പ്ലക്കാർഡ് പിടിച്ചിരിക്കുന്ന രീതിയിലായിരിക്കണം. അതായത് നിങ്ങൾ പ്ലക്കാർഡിൽ നിങ്ങൾ സ്റ്റുഡിയോയിൽ പോവുക, ആ ഫോട്ടോയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് നിങ്ങളുടെ SSLC ബുക്കിലൊക്കെ ഉള്ളത് പോലെ പേര് ചെയ്ത്, ഇപ്പോൾ എൻ്റെ പേര് സൈഫ് വാളപ്ര എന്നാണെങ്കിൽ സൈഫ് വാളപ്ര. അതുകൂടാതെ ഏത് ദിവസമാണോ ഫോട്ടോ എടുത്തിരിക്കുന്നത് ആ ഡേറ്റ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന് 21-ാം തീയതിയാണെങ്കിൽ 21/8/2023 എന്നുള്ള രീതിയിൽ അതിൽ ഡേറ്റും കൂടെ എഴുതിയിരിക്കണം. ആ ഒരു ഫോട്ടോ ആണ് വേണ്ടത്. അതിൻ്റെ വിഡ്ത്ത് പറയുന്നത് 30 mm, അതേപോലെ ഹൈറ്റ് പറയുന്നത് 45 mm ആണ്. അപ്ലോഡ് ചെയ്യേണ്ടത് 20 KB 80 KB ഇടയിലാണ്. സിഗ്നേച്ചർ ഇതേപോലെ തന്നെ 80 mm വിഡ്ത്തും 35 mm ഹൈറ്റും ആണ്. അത് നിങ്ങൾ ജസ്റ്റ് അതിലും സിഗ്നേച്ചർ ചെയ്തിട്ട് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ സർട്ടിഫിക്കറ്റുകൾ വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്ക് നീറ്റിൻ്റെ സ്കോർ കാർഡ്, നീറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള സ്കോർ കാർഡ് വേണം. പിന്നെ നിങ്ങൾ ഏതെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് വേണം. ഫോർ എക്സാമ്പിൾ EWS, OBC, SC, ST ഒക്കെ വരുന്ന ആളുകളുടെ സർട്ടിഫിക്കറ്റ് വേണം. EWS കാറ്റഗറിയിൽ വരുന്ന ആളുകൾ അവരുടെ ഇൻകം സർട്ടിഫിക്കറ്റും കൂടെ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കംപ്ലീറ്റ് ആയി നിങ്ങളുടെ സിഗ്നേച്ചറും ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കൺഫർമേഷൻ പേജ് കിട്ടുക. ആ കൺഫർമേഷൻ പേജിൻ്റെ ഒരു കോപ്പി നിങ്ങൾ എടുത്തു വെക്കുക. നിങ്ങൾ എങ്ങോട്ടും അത് മെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ബേസിക്കായിട്ട് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കും കാര്യങ്ങളും എല്ലാം നിങ്ങൾ പോണ്ടിച്ചേരിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്യുക. ഇനി എൻ്റെ ഇത്ര സ്കോറിന് കിട്ടുമോ ഇല്ലേ എന്നുള്ള ആ ചോദ്യം വേണ്ട. താല്പര്യമുള്ള ആളുകൾ അപ്ലൈ ചെയ്യുക. കാരണം എന്താ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. മാത്രമല്ല കിട്ടുമോ ഇല്ല എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കഴിഞ്ഞ വർഷം എത്ര ആളുകളാണോ അപ്ലൈ ചെയ്ത് അത്രയും ആളുകളാവണമെന്നില്ല, ഇത് ലാസ്റ്റ് ടൈം ആയിട്ടുണ്ട്. എത്ര ആളുകളാണോ അപ്ലൈ ചെയ്യുക അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത. എന്നാലും ട്രൈ ചെയ്യാൻ പറ്റുന്നവർക്ക് എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം മാർക്കൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്ന, നല്ല ഫാക്കൽറ്റി ഉള്ള, ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പെടുന്ന ഒരു സ്ഥാപനമാണ് ജിപ്മർ പോണ്ടിച്ചേരി എന്ന് പറയുന്നത്. കാരക്കലും പോണ്ടിച്ചേരിയിലും, പോണ്ടിച്ചേരിയിലാണ് ഈ ഒരു കോഴ്സുകളെല്ലാം നടക്കുന്നത്. നിങ്ങൾക്കൊരു വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങളുടെ പഠന കാലഘട്ടത്തിൽ കിട്ടുമെന്നുള്ളത് തന്നെയാണ് ജിപ്മറിനെ എപ്പോഴും മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അത് മാത്രമല്ല, വളരെ കുറഞ്ഞ ഫീസ് നിങ്ങൾക്കുണ്ടാവുള്ളൂ. 11,000 something രൂപയാണ് ഒരു ഫീസായിട്ട് കാണിക്കുന്നത് ഒരു ഇയറിലേക്ക്. ഹോസ്റ്റലൊക്കെ എന്ന് പറയുന്നത് വളരെ ചെറിയ ഫീസിന് ഏറ്റവും നല്ല ഹൈ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്റ്റൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അവിടെ MBBS അടക്കം പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. ഇതെല്ലാം നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാക്സിമം ട്രൈ ചെയ്യുക. വിഷ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.